ഇപ്പോൾ എന്റെ കൂടെ കേരളയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത്ചന്ദ്രൻ കൂടി ചേരുന്നു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നടക്കുന്നത്, പ്രഭാതയോഗമാണ്. അതിൽ തന്നെ യു ഡി എഫിന്റെ ബഹിഷ്കരണത്തെ ആകെ അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് പങ്കെടുക്കുകയാണ്. അത് ഈ പ്രഭാതയോഗത്തിന് അല്ലെങ്കിൽ നവകേരള സദസ്സിന്റെ ഇപ്പോൾ സിജു പറഞ്ഞതുപോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കാഴ്ച കൂടിയാണ്. അതായത് യു ഡി എഫ് ഈ നവകേരള സദസ് എന്ന യാത്രയെ ബഹിഷ്കരിക്കുമ്പോൾ, നേതൃത്വം ബഹിഷ്കരിക്കുമ്പോൾ, ഇപ്പോൾ തന്നെ മഞ്ചേശ്വരത്ത് പൈവിളികയിൽ നമ്മൾ ഇന്നലെ കണ്ടു വലിയ തോതിൽ ആളുകളുടെ പിന്തുണ, ഒരു യു ഡി എഫ് എം എൽ എ പ്രതിനിധാനം ചെയ്ത മണ്ഡലത്തിലുള്ള വലിയ ജനപിന്തുണയാണ് നമ്മൾ കണ്ടത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് തൊട്ടടുത്ത ദിവസം, അതായത് തൊട്ടടുത്ത ദിവസം എന്ന് പറയുമ്പോൾ നവകേരള യാത്രയുടെ ഫുൾ ഡേ ഇന്നാണ് ആരംഭിക്കുന്നത്. ആദ്യ പ്രഭാത യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് സിജു പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. അതായത് കേരളത്തെ എങ്ങനെ ഭാവി കേരളത്തെ രൂപപ്പെടുത്തണം, ഏതൊക്കെ തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഓരോ ജില്ലയ്ക്കുമുള്ളത്, ഇത് രൂപപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് രാഷ്ട്രീയമായ പൊതു തീരുമാനം, മുന്നണിയുടെ ലീഗിൻ്റെ എന്ന് പറയുന്നതിനപ്പുറം, യു ഡി എഫിൻ്റെ പൊതു തീരുമാനത്തിനപ്പുറം, യു ഡി എഫിൻ്റെ പൊതു തീരുമാനത്തിനപ്പുറം വിവിധ കേന്ദ്രങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നേരിട്ട് പങ്കെടുക്കുകയാണ്, ലീഗ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അങ്ങനെയല്ലേ അദ്ദേഹം ലീഗ് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്രെഡൻഷ്യൽ ഒന്നുകൂടി സിജു ഏതൊക്കെ തരത്തിലാണ്? കാസർഗോട്ടെ പ്രമുഖ നേതാവാണ്, വ്യവസായിയാണ്, അതോടൊപ്പം തന്നെ ജില്ലയിൽ അറിയപ്പെടുന്ന നേതാവാണ്. നേരത്തെ കർണാടക മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. കർണാടകയിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ സ്ഥാനം വരെ വഹിച്ചിരുന്ന അത്രയും പ്രധാനപ്പെട്ട നേതാവാണ് ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. എന്തായാലും ലീഗ് നേതൃത്വവുമായി വളരെ, കാസർഗോഡ് ജില്ലയിലെ ലീഗ് നേതൃത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഇപ്പോൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ശരത്ത്, നേരത്തെ നമ്മൾ ഈ യോഗവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ ഇന്നലെ കണ്ടതാണ്, നമ്മൾ മുഖ്യമന്ത്രി ശക്തമായ ഭാഷയിൽ ഒരു വിമർശനമാണ് ഉന്നയിച്ചത്. ആദ്യ മണ്ഡലം മഞ്ചേശ്വരമാണ്, മുസ്ലിം ലീഗിൻ്റെ എം എൽ എ എ കെ എം അഷ്റഫാണ് അവിടെ പ്രതിനിധീകരിക്കുന്നത്. ജനങ്ങളുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, ഭാവി കേരളത്തെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ സ്വരൂപിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു പ്രധാനപ്പെട്ട പരിപാടി സംഘടിപ്പിക്കുമ്പോൾ, നവകേരള സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ മുൻനിരയിൽ നിൽക്കേണ്ട ആളുകൾ മാറി നിൽക്കുന്നു. ഇത് വളരെ മോശമായ ഒരു കീഴ്വഴക്കമാണ് എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി തന്നെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചത്. ജനങ്ങൾക്കിടയിൽ ആ അതൃപ്തി ഉണ്ട് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരത്ത് കണ്ട വലിയ ഒരു ജനക്കൂട്ടത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം യു ഡി എഫിൻ്റെ വളരെ ശക്തമായ ഒരു കേന്ദ്രം, യു ഡി എഫ് ജയിച്ചു വരുന്ന ഒരു മണ്ഡലത്തിലാണ് വിവിധ ജനവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തിയത്. ശരിക്കും യു ഡി എഫിൻ്റെ ഈ നിലപാട് യു ഡി എഫിന് തന്നെ ആദ്യ ദിനം തന്നെ തിരിച്ചടിയാകുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് തോന്നുന്നു. അതായത് ഇപ്പം സിജു പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ നോക്കിയാൽ മലപ്പുറം കഴിഞ്ഞാൽ വളരെയേറെ സ്വാധീനമുള്ള ജില്ലകളിലൊന്നാണ് കാസർഗോഡ്. എം എൽ എമാരുടെ എണ്ണം എടുത്താൽ, അല്ലെങ്കിൽ സംഘടനാപരമായ സ്വാധീനം എടുത്താൽ, ആദ്യ മണ്ഡലത്തിൽ യു ഡി എഫ് ലീഗ് എം എൽ എ ബഹിഷ്കരിച്ച മണ്ഡലത്തിലെ അതിനെ തുടർന്നുള്ള പ്രഭാത യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടുകൊണ്ട് ഒരു മുസ്ലിം ലീഗ് നേതാവ്. അത് കാസർഗോട്ടെ ലീഗ് രാഷ്ട്രീയത്തെ, യു ഡി എഫ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വലിയ തോതിൽ അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. കാരണം അവരുടെ ഒരു പൊതു തീരുമാനത്തിനപ്പുറം ഒരു നാടിൻ്റെ പൊതു ആവശ്യത്തിന് വേണ്ടി നിൽക്കേണ്ടതുണ്ട് എന്നൊരു ലീഗ് നേതാവ് തന്നെ ഒരു ബോധ്യത്തിലെത്തുന്നു. അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ലീഗിന് വളരെയേറെ സ്വാധീനമുള്ള ഒരു ജില്ലയിലാണിത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട, അതെ അതെ, രണ്ട് പ്രധാനപ്പെട്ട, അതെ. അപ്പോൾ ഇന്നിപ്പോൾ അടുത്ത നവകേരള സദസ്സ് നടക്കാൻ പോകുന്ന ഈ കാസർഗോഡാണ്, ഇവിടെയാണ്, മഞ്ചേശ്വരം കഴിഞ്ഞു കാസർഗോഡും അവരെ സംബന്ധിച്ചാണ്. ഇന്നലെ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ നെല്ലിക്കുന്ന് നെല്ലിക്കുന്നുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം ഇവിടുത്തെ എം എൽ എ ആണ്, പല യു ഡി എഫ് എം എൽ എമാർക്കും ഇതുമായി സഹകരിക്കണമെന്നുണ്ട്. പക്ഷേ നേതൃത്വത്തിൻ്റെ ഒരു പിടിവാശി കൊണ്ട്, ഒരു ഇടതുവിരുദ്ധതയിൽ നിന്ന് അവർ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് പങ്കെടുക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് പറഞ്ഞു. രാവിലെ മുഹമ്മദ് റിയാസ് മന്ത്രി സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ രസകരമായ ഒരു കാര്യമുണ്ട്, ഒരു ഒരു ഏതെങ്കിലും ഒരു മെഷീൻ ഇവരുടെ നെഞ്ചിൽ ഘടിപ്പിച്ചു വിട്ടാൽ ഇവരുടെ മനസ്സിലൊരു പറയാം. അതായത് ഒരു ഹിതപരിശോധന നടത്തി നോക്കട്ടെ, യു ഡി എഫ് എം എൽ എമാരിൽ ഒരു ഹിതപരിശോധന നടത്തി നോക്കട്ടെ, എത്ര പേരുടെ പലർക്കും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടണം, ജനങ്ങൾക്ക് വേണ്ടി ഇതിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. പക്ഷേ അതിന് നേതൃത്വത്തിൻ്റെ എതിർപ്പ് കൊണ്ടാണ് നടക്കാതെ പോകുന്നത് എന്ന് മുഹമ്മദ് റിയാസ് മന്ത്രിയും നമ്മളോട് രാവിലെ കേരള ന്യൂസിനോട് പറയുകയുണ്ടായി. അപ്പോൾ ഈ ഈ തരത്തിൽ നേതൃത്വം കൃത്യമായ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ പക്ഷേ താഴെത്തട്ടിലുള്ള മനോഭാവം മറ്റൊന്നാണ് എന്ന് യു ഡി എഫിനെ, ആ യാഥാർത്ഥ്യം യു ഡി എഫിനെ തിരിച്ചറിയാൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം ലീഗ് നേതാവ് കാസർഗോഡ് ഈ പ്രഭാത യോഗത്തിൽ പങ്കെടുക്കുന്നതിലൂടെ വെളിപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്,
എന്താണ് നവകേരള സദസ് എന്നുള്ളതാണ്. രാവിലത്തെ പ്രഭാത യോഗത്തിൽ അതിൻ്റെ ഒരു ശൈലി എന്താണെന്ന് വെച്ചാൽ, അവിടേക്ക് വരുന്ന ആളുകൾ അവരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട അവരുടെ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം ഇപ്പോൾ ദാ ഈ കാണുന്ന വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാ ഇപ്പോൾ ഒരു സ്ത്രീ സംസാരിക്കുകയാണ്, ഒരു സ്ത്രീ സംസാരിക്കുകയാണ്. അപ്പോ ദാ ഞാനിപ്പോ അത് ഒരു, കാരണം ഇത് മാധ്യമങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, മാധ്യമങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയല്ല. പക്ഷേ ആളുകൾ, അവിടേക്ക് എത്തിയ ആളുകൾ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സ്ത്രീ സംസാരിക്കുകയാണ്, ആരാണ് ഏതാണ് നമ്മുടെ മുമ്പിൽ വിവരങ്ങളില്ല. പക്ഷേ അവരവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നു, മുഖ്യമന്ത്രി അത് കുറിച്ചെടുക്കുന്നു, മന്ത്രിമാരൊക്കെ താഴെ ഇവർക്കൊപ്പം ഈ പല ഡയസിലും ഇവർ പല ചെയറിലും പലയിടത്തായിട്ട് ഇരിക്കുന്ന കാണാം. ഒരു ടേബിളിൽ ഒരു മന്ത്രി, 11 പേർ, വിവിധ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെ പ്രതിനിധീകരിക്കുന്ന 11 പേരും ഒരു മന്ത്രിയും. അങ്ങനെ ഞാൻ നോക്കിപ്പോ, ഇവിടെ നോക്കിയപ്പോ വി എൻ വാസവിനെ ഒരു ഒരു ടേബിളിൽ കണ്ടു. അങ്ങനെ ഓരോ മന്ത്രിമാരും ഓരോ ടേബിളിൽ, ഒപ്പം 11 പേർ, ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് തന്നെയും അവിടേക്ക് എത്തിയ ആളുകൾക്ക് കുറെ കൂടി ഈ പരിപാടിയുടെ ഒരു 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 പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു സർക്കാർ ഈ പരിപാടി എത്രമാത്രം ഗൗരവത്തോടെ കാണുന്നു എന്ന് മനസ്സിലാവും. കാരണം ജനങ്ങൾക്കിടയിൽ മന്ത്രിമാരിരിക്കുന്നു, മുഖ്യമന്ത്രി ഇവർ പറയുന്നത് എഴുതിയെടുക്കുന്നു, മുഖ്യമന്ത്രി മറുപടി പറയുന്നു. അപ്പോൾ ആ രീതിയിൽ കാസർഗോട്ടെ ഈ ഒരു അനുഭവം പങ്കുവെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഓരോ ജില്ല കടന്നു പോകുമ്പോൾ അതാത് ജില്ലകളിൽപ്പെട്ട ആൾ, ഇന്നലെ ചീഫ് സെക്രട്ടറി ശ്രീ വേണു IAS സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ തയ്യാറായി വരൂ എന്നാണ് അദ്ദേഹം നമ്മളോട് രാവിലെ പറഞ്ഞത്, കേരള ന്യൂസിനോട് പറഞ്ഞു. എന്ന് വെച്ചാൽ ജനങ്ങൾ ഈ പ്രഭാത യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരൊക്കെയും തയ്യാറായി വരൂ, നിങ്ങളുടെ നാടിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തയ്യാറാക്കി മനസ്സിലാക്കി വരൂ, എന്നിട്ട് അത് അവതരിപ്പിക്കൂ എന്നാണ്, അത് കേൾക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ സദസ്സിൻ്റെ ഭാഗമായി വരുന്ന പരാതി പരിഹാര സെല്ലുകളുണ്ട്, അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളുണ്ട്, അവിടേക്ക് ലഭിക്കുന്ന പരാതികൾ അന്ന് തന്നെ സോർട്ട് ചെയ്ത് പോർട്ടലിലേക്ക് കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട റെസീപ്റ്റ് കൊടുത്ത് പരിഹരിക്കാൻ കഴിയുന്ന പരാതികളൊക്കെയും ഏതാണ്ടൊരു പരമാവധി 30 ദിവസം കൊണ്ട് പരിഹരിക്കണം എന്ന നിലയിൽ, ഒരു സംസ്ഥാന വിഷയമായി വരുന്നതാണെങ്കിൽ അത് കുറെ കൂടി ഗൗരവമായ പരിഗണനയ്ക്കും പരിശോധനയ്ക്കും വിധേയമാവുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ വരുന്ന പരാതികൾക്ക് കൃത്യമായ പരിഗണന, അതിന് പരിഹാരം എന്നുള്ളത് ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് വിശദീകരിക്കുന്നു, ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നു, സംസ്ഥാനം രാഷ്ട്രീയമായും സാമൂഹ്യപരമായും ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. ഇന്നു മുതൽ അങ്ങോട്ട് മറ്റു മന്ത്രിമാരും, ഈ രണ്ട് മന്ത്രിമാരായിരിക്കും ഓരോരോ നവകേരള സദസ്സിലും മുഖ്യമന്ത്രിക്ക് മുന്നോടിയായി സംസാരിക്കുക, അവിടേക്ക് മുഖ്യമന്ത്രി എത്തുകയും ചെയ്യും. ഈ രൂപത്തിലാണ് ഇതിൻ്റെ ഒരു സംഘാടനം വന്നിട്ടുള്ളത്. വളരെ ചിട്ടയായ, കൃത്യമായ ആസൂത്രണമുള്ള, ഓരോ മിനിറ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് കേവലം ഏതെങ്കിലും ഒരു ബസ്സിൻ്റെ സീറ്റിൻ്റെ പൊക്കവും, അത് ചൈനയിൽ നിർമ്മിച്ചതാണോ അമേരിക്കയിൽ നിർമ്മിച്ചതാണോ എന്നതുപോലത്തെ വളരെ വികലമായിട്ടുള്ള, ബാലിശമായിട്ടുള്ള, പൊളിഞ്ഞു പാളീസായി പോകുന്ന കേവല ആക്ഷേപങ്ങൾക്ക് മുൻപിലല്ല ഈ പരിപാടിയുടെ, ഈ യാത്രയുടെ ജനാധിപത്യപരമായ ഔന്നത്യം എന്നുള്ളതാണ് ഈ പ്രഭാതയോഗവും അതിൻ്റെ പ്രാധാന്യവും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. സിജു, ഈ പ്രഭാതയോഗം അതോടൊപ്പം തന്നെ ഈ അപേക്ഷകൾ, പരാതികൾ സ്വീകരിക്കുന്ന രണ്ട് ഘട്ടം, ഈ രണ്ട് ഭാഗമാണ് ഈ നവകേരള സദസ്സിൽ വളരെ വ്യത്യസ്തമായി നിൽക്കുന്നത് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ പ്രഭാതയോഗം തന്നെ നമ്മൾ കണ്ടു, ഒരു ടേബിളിൽ 11 പേർക്കൊപ്പം ഒരു മന്ത്രി ഇരിക്കുന്നു. വളരെ ചുരുങ്ങിയ ഒരു സദസ്സാകുമ്പോൾ അവർക്ക് പറയാനുള്ള ആശയം കൃത്യമായി ഉൾക്കൊള്ളുന്നതിനും നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും എല്ലാം തന്നെ സാധിക്കുന്നു.